അതാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോകുന്നവൻ. ഏത് ഖബറിൽ പോയാൽ, ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയാൽ, ഏത് കൃത്രിമ ഒലിയന്മാരുടെ അടുക്കിലേക്ക് പോയാൽ, കൃത്രിമ ഒലിയന്മാരുടെ അടുക്കിലേക്ക് പോയാൽ, ഏത് ഷിട്ടികളുടെ അടുക്കിലേക്ക് പ്രശ്ന പരിഹാരത്തിന് പോയാൽ പ്രശ്നം പരിഹരിക്കൽ ഉണ്ടാവുകയില്ല. തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ട് പരിചയമുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. അവിടെയുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ, ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒലിയിനെ കുറിച്ച് പറയപ്പെടുന്ന സംഭവം, നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു പോയ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ്? ആ തങ്ങളടുക്കിലേക്ക് പോയാൽ അദ്ദേഹം എന്തും ചികിത്സിക്കും, എന്ത് ചികിത്സയും അദ്ദേഹം, ഏത് രോഗമുണ്ടെങ്കിലും സുഖപ്പെടുത്താൻ അദ്ദേഹം മനക്കെടും. അദ്ദേഹം ഒരു കാശും വാങ്ങൂല, ആരോടൊരു കാശും വാങ്ങൂല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഏത്? ഒരു കാശും വാങ്ങൂല എന്നാണ്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, അദ്ദേഹം അതോട് അനുബന്ധിച്ചിട്ട് കാണാതായ പശു, കാണാതായ മാല, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മൂപ്പർക്ക് അറിയും താനും. മനസ്സിലായി? ഇതാണ് മൂപ്പരുടെ പ്രത്യേകത. അപ്പോൾ ഇത് ഈ മദഹ പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നുണ്ടല്ലോ ചില ആൾക്കാർ, അവര് പോകുന്നവരോടൊക്കെ കാശ് വാങ്ങുന്നുണ്ട്. അത് ആ തങ്ങൾ അറിയാതെ വാങ്ങാണ്. ഏത്? ആ തങ്ങൾ അറിയാതെ വാങ്ങാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറുപടി, അല്ല പോത്തെ, ഈ തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പരിസരത്തിൽ ഇരുന്നിട്ട് വാങ്ങുന്ന കാശ് വാങ്ങുന്നത് അറിയുകയില്ലെങ്കിൽ കാണാതെയായ മാല എങ്ങനെ അറിയാ? നിന്റെ കാണാതെയായ പോത്തിനെ കുറിച്ചും പശുവിനെ കുറിച്ചും എങ്ങനെ അറിയാ? ഇങ്ങനെയുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വിഭാഗം ഇന്നുമില്ലേ നമ്മുടെ നാട്ടിൽ? ഇന്നുമുണ്ട്, ഈ നിമിഷം വരെയുണ്ട്. അതാണ് ലാ തകാദു തജിദു ഫീഹാ റാഹില, ലാ തകാദു തജിദു ഫീഹാ റാഹില. 100 ഒട്ടകത്തിൽ ഒരു ഒട്ടകം നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ലഭിക്കുകയില്ല. ഇതാണ് മനുഷ്യന്മാരുടെ ഉദാഹരണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ലക്ഷങ്ങളെ നാം കാണുന്നു. മദ്രാസ് ആഭാഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഘടനയുടെ നേതൃത്വം ഇവിടെ മദീനത്തിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞതാണ്. എന്ത്? അദ്ദേഹം മദ്രാസ് ഭാഗത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭാഗത്തിലേക്ക് വിട്ടുകടന്നപ്പോൾ ഖബറിന്റെ പരിസരത്തിൽ എല്ലാവരും ഇരുന്നിട്ട് ആദ്യം ഖബറിലേക്ക് ചെല്ലുമ്പോൾ പുകവലിക്കണം. ആദ്യം ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അവിടെ സലാം പറയേണ്ടതല്ല. ഖബറിലേക്ക് റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകൽ ഇസ്ലാമിൽ പാടുള്ളതല്ല. മുസ്ലിങ്ങൾ ഒരു മുസ്ലിമിന്റെ ഖബർ, വാപ്പയുടെ ഉമ്മയുടെ കുടുംബ മെമ്പർമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്ക് ചെല്ലാം. അവർക്ക് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അൻതും ലനാ സലഫ് വ നഹ്നു ലകും ഖലഫ്, അല്ലെങ്കിൽ അൻതും സലമു സലഫുനാ വ നഹ്നു ഖലഫുകും റഹിമല്ലാഹുൽ മുസ്തഖദിമീന മിന്നാ വൽ മുസ്തഖിരീൻ എന്നീ പ്രാർത്ഥനകൾ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല പുറത്തു തരട്ടെ, നിങ്ങൾ അല്ല രക്ഷപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഖബറിനുള്ള സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ, നിങ്ങളോടൊപ്പം ഞങ്ങളെയും അല്ല സ്വർഗത്തിൽ ഒമിച്ചു കൂട്ടട്ടെ എന്ന് പച്ച മലയാളത്തിലും മാതൃഭാഷയിലും പറയാം. അതാണ് ഖബർ സന്ദർശനം. ഇതാണ് ഇവിടെ കിടക്കുന്ന നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമങ്ങളുന്ന ലോകനേതാക്കളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഖബറിന്റെ പരിസരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഖബറിന്റെ പരിസരത്തിലാണ് ഇപ്പോൾ റൂസി എന്ന പേരിൽ നടക്കുന്നതായ ആ ഉത്സവങ്ങളിൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്ന സ്ഥലം, അനാചാരങ്ങൾ വർദ്ധിക്കുന്ന സ്ഥലം, ഡാൻസുകൾ വർദ്ധിക്കുന്ന സ്ഥലം. അതൊക്കെ ഇപ്പൊ നെറ്റുകളിലും ഡിഷുകളിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ കേൾക്കാണ്, നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ നിന്നിട്ട് പലരും ഒരവസരത്തിൽ റിയാദിൽ പോയപ്പോൾ ഏഷ്യനെറ്റിൽ നിന്നിട്ട് ഒരു കോലം തന്നെ എടുത്ത് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുകയായിരുന്നു അങ്ങനെയുള്ള രംഗം. ഞാൻ കേരളത്തോട് വിട വാങ്ങുന്നത് വരെ 40 വർഷം മുമ്പ് ഏകദേശം അങ്ങനെയുള്ള രംഗങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ടപ്പോൾ കരഞ്ഞുപോയി. റിയാദിൽ വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഞാൻ പോയത് ആ സന്ദർഭത്തിൽ ഖബറിന്റെ പരിസരത്തിൽ ഹാജിമാരും അജ്ജുമ്മമാരും അവിടെ പൊട്ടിടുന്നതും തേങ്ങ പൊട്ടിക്കുന്നതും കണ്ടപ്പോൾ സുബ്ഹാനല്ലാ. പണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കല്ലെറിയാൻ കൂടിയിട്ടുണ്ട് ആരുടെ കൂടെ
പള്ളിയുടെ മുമ്പിൽ ഒരു ബാൻഡടി മാത്രം നടന്നു. ഏതോ ഒരു അമ്പലത്തിൽ നിട്ട് മറ്റൊരു അമ്പലത്തിലേക്ക്, മല്ലികാർജ്ജന ദേവസ്ഥാനത്തിൽ നിട്ട് മറ്റൊരു ദേവസ്ഥാനത്തിലേക്ക് ഗണപതിയെ കൊണ്ടുപോയപ്പോൾ പള്ളിയുടെ മുമ്പിൽ നിട്ട് ബാൻഡടി നിർത്താത്തത് കാരണത്താൽ എറിയാൻ വേണ്ടി കുട്ടികൾ പുറപ്പെട്ട കുട്ടികളുടെ കൂടെ ഞാനും ഉണ്ടായത് ഓർക്കുന്നു. അങ്ങനെയുള്ള ഗണപതിയുടെ ആൾക്കാരെ കൊണ്ട് അവരുടെ ബാൻഡ് കൊണ്ട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ നാം ആണ് ഇപ്പോൾ ബാൻഡടിപ്പിക്കുന്നത്. അവർക്ക് നാം എന്തു കൊടുത്തിട്ട്, അവർക്ക് കാശ് കൊടുത്തിട്ട് ആന നാം വായ്പ വാങ്ങുന്നു, അവർക്ക് കാശ് കൊടുത്തിട്ട് വാഹനങ്ങൾ വായ്പ വാങ്ങുന്നു, എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതല്ലേ? ആ അപ്പോൾ ഇപ്പറഞ്ഞ വാക്കിന്റെ പ്രസക്തിയോ? ഒരു വ്യക്തിയെ കിട്ടാൻ പ്രയാസമാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏകദൈവ വിശ്വാസികളായ അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാ ഏകൻ, അല്ലയിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വതാലയിലേക്കാണ് നമുക്കെല്ലാം ആശയിക്കേണ്ടത്. അല്ലാ ആരിലേക്കും ആശയിക്കുന്നവരല്ല. ഏ മനുഷ്യന്മാരെ, അന്തുമുൽ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരും അല്ലാഹുവിലേക്ക് ഫഖീറമാരുമാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹ് ഐശ്വര്യവാനാണ്, സ്തുത്യർഹനാണ്. അല്ലാഹ് ഒരു വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ ആവശ്യമില്ല. അല്ലാഹ് സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ മറ്റുള്ളവരിൽ നിന്ന് ഉത്ഭവിച്ച ആളല്ല, അവനിൽ നിന്നിട്ടൊരു ആരും ഉത്ഭവിച്ചിട്ടില്ല, അഥവാ അവന് മക്കളില്ല, സന്താനമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യതയുള്ള ശക്തിയോ വ്യക്തിയോ സാധനമോ ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല, ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ റബ്ബിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവർ ഇവിടെ ലോകത്തിൽ എത്ര പേരാണ്? റസൂലുള്ളാഹിന്റെ ശൈലിയിൽ പറയുന്നു, നൂറിൽ ഒരു പേരെ കിട്ടാൻ പ്രയാസമാണ്. അതാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹുസൈൻ പള്ളിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ ചെല്ലാറില്ല. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തുണ്ട്? അൽ അസ്ഹർ സർവകലാശാലയിലുള്ള ബിഗ് ജുമാ മസ്ജിദാകുന്ന അൽ ജാമിഉൽ കബീർ അവിടെയുണ്ട്. ഞാൻ അവിടെയായിരുന്നു ആ ഭാഗത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ താമസിച്ചത് എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്? അറബ് അനറബ് രാഷ്ട്രം വ്യത്യാസം കൂടാതെ സൗദി അറേബ്യ അല്ലാത്ത ഏത് നാടുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നോക്കൂ, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വേറൊരു രാഷ്ട്രമുണ്ടാക്കണം, ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് പോയവരുടെ നാട്, അവരുടെ സ്ഥിതി, അവരുടെ നാട്ടിൽ സംഭവിക്കുന്നത്, അതിന്റെ എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത്. ഖബർസ്ഥാനത്തിന്റെ പേര് തന്നെ, അവിടെ പ്രത്യേകം എന്താണ് പള്ളിയുടെ പേര് തന്നെ മുടിയുടെ പള്ളി അല്ലേ? ബാൽ എന്താ പള്ളിയുടെ പേര്? മസ്ജിദ് ബാലിന ഹസ്രത്ത്, ആ ബാലിന് ഹസ്രത്ത് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഏതോ കോന്തന്റെ മുടിയായിരിക്കും, അതിന് ഹസ്രത്ത്. ബാലിന് ബാൽ എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ നിഗമനം? നാം പണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പഠിപ്പിച്ച പാഠമാണ് എന്ത്? അന്ധവിശ്വാസത്തിനോട് നാം എന്നേക്കും വിടവാങ്ങണം. വേണ്ട, നമുക്ക് തുളസി പൂജ വേണ്ട, നമുക്ക് കല്ലുകരട് കഞ്ഞരക്കുറ്റി മുതൽ മുള്ളുമുരട് മുറുക്കമ്പാവ് വരെയുള്ള വസ്തു വ്യക്തി പൂജ വേണ്ട, അത് നാം ഒഴിവാക്കിയവരാണ് എന്ന് പഠിപ്പിച്ച ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതോ കീർത്തർമാരുടെയോ മുടി, അല്ലാഹു അലം, അള്ളാഹുവിന്റെ ദൂതരുടെ മുടിയെക്കുറിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരോട് തൊട്ടു നിൽക്കുന്ന സാധനം നൂറേ നൂറിൽ ഉറപ്പുള്ളതാണെങ്കിൽ അതിന് പവിത്രതയുണ്ട് എന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സൗദി അറേബ്യൻ പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കൃത്രിമമാണ്, ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൽ ആരെങ്കിലും റസൂലിന്റെ മുടിയുണ്ട് എന്ന് വാദിക്കുന്നതും അങ്ങനെ പറഞ്ഞു നടക്കുന്നതും. കാരണം അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിന് ശേഷം. ഒന്നാം നൂറ്റാണ്ടിന് ശേഷം നൂറേ നൂറിൽ ഇത് റസൂലിൻ്റെതാണെന്ന് പറയുന്നതായി ഒരു മുടിയെ ലോകം കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എഴുന്നു വന്നു? ആര് പറഞ്ഞു? എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്, എല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പൂജിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അത് പൂജിക്കാൻ പറഞ്ഞ റസൂലിന്റെ മുഖത്തോട് നോക്കി, മുഖം നോക്കിയിട്ട് മാഷാ അല്ലാ വശിത്ത, അല്ലയും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് റസൂലിന്റെ മുഖം നോക്കിയിട്ട്, റസൂലിന്റെ മുടിയല്ല, റസൂലിന്റെ വാളല്ല, റസൂലിന്റെ മുഖം നോക്കിയിട്ട് ഒരു സഹാബി പറഞ്ഞപ്പോൾ മുഖം ആപ്പിൾ മാതിരിയായി, റുമാമ്പഴം മാതിരിയായി മാറി എന്നാണ് ചോദിച്ചിട്ട്. എന്തടാ നീ പറഞ്ഞത്? അജാൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിനോട് കൂടി എന്നെ പങ്കുചേർത്ത് കളഞ്ഞു.
മാഷാ അല്ലാ എന്ന് പറയൂ, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയൂ, നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന പദം പറഞ്ഞത് ശരിയല്ല എന്ന് പഠിപ്പിച്ച ദൂതരുടെ മുടി പോലോ. പിൻകാലഘട്ടത്തിൽ കിംവദന്തി ഉണ്ടാക്കിയും കൊണ്ട് അതിൻ്റെ പേര് ലക്ഷങ്ങൾ കുതിക്കുന്നു. ഞാനൊരു ഒരു സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. ആ സ്ഥാപനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെ പൊതിഞ്ഞതെന്നോ എന്തോ അവശിഷ്ടത്തിനെ പൊതിഞ്ഞതെന്നോ പറയപ്പെടുന്ന തുണി, ആ തുണിയെ വരുന്ന സന്ദർശകർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കലും എന്നിട്ട് ആ സന്ദർശകർ അതിനെ തൊട്ടു ചുംബിക്കലും. സുബ്ഹാനല്ലാഹ്.